പോലീസിന്റെ അന്വേഷണത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ തന്നെ അത് മനസ്സിലാകുന്നു എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ അന്വേഷിക്കാതെ മുന്നോട്ട് അന്വേഷിക്കണ്ട എന്ന് കോടതിക്ക് പറയാനാകുമെന്ന് കരുതുന്നുണ്ടോ? ആ ആക്സസ് എന്നുള്ളത് യൂസാക്കി, യൂസ് ടാമ്പർ ആക്കി, ടാമ്പർ മാനിപ്പുലേറ്റ് ആക്കി, ചോർന്നത്, ദുരൂഹത, ഇങ്ങനെ പല രീതിയിലും ഓർമ്മയെ പരീക്ഷിക്കരുത് രാഹുൽ. ഫോറൻസിക് വിദഗ്ധർക്ക് സാധിക്കില്ലല്ലോ, അത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. ടാമ്പർ ആണോ ഇതിൽ നിന്ന് ചോർന്നു, ഈ വിഷ്വൽസോ ബാക്കി കാര്യങ്ങളോ ചോർന്നു എന്ന് എന്താ നമുക്ക് ഉറപ്പുള്ളത്? അല്ല സാർ, ചോർന്നോ എന്ന് അന്വേഷിക്കണമെങ്കിൽ ഈ ഫോറൻസിക് ചെയ്ത ആളോട് ചോദിച്ചാൽ മതി. ഈ പറയുന്ന മൂന്ന് അവസരങ്ങളിൽ കോടതി രേഖയിൽ ഇല്ലാത്ത സമയത്ത് അത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് കോടതികളിൽ. അത് ആര്, ഇത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താത്തതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കണം. രാഹുൽ, അതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഈ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. ആ തൊണ്ടി മുതൽ എന്ന് തൊണ്ടി മുതലിൻ്റെ സംരക്ഷണം കോടതിയാണ് അതിജീവിത ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ആക്സസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മളിപ്പോൾ കോടതി രേഖകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ തന്നെ അത് മനസ്സിലാകുന്നു എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ അന്വേഷിക്കാതെ മുന്നോട്ട് അന്വേഷിക്കണ്ട എന്ന് കോടതിക്ക് പറയാനാകുമെന്ന് കരുതുന്നുണ്ടോ? രണ്ട് മറുപടി പറയാൻ, ഒന്നൊരു റെട്ടറിക് ആയിട്ടും രണ്ട് നിയമത്തിന്റെ കണ്ണിലും, ഒന്ന് റെട്ടറിക് ആയിട്ടും ഒന്ന് ഒരു വാഗ്വാദത്തിന് വേണ്ടിയും രണ്ട് നിയമത്തിന് വേണ്ടിയും പറയാൻ അങ്ങ് അനുവദിക്കണം. ഒന്ന്, ഇത് യഥാർത്ഥത്തിൽ അങ്ങേക്കും എനിക്ക് ഓർമ്മയുള്ളതുപോലെ ദീപാ മാഡത്തിന്റെ റിപ്പോർട്ടിൽ ആക്സസ് എന്ന വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ആക്സസ് എന്നുള്ളത് യൂസാക്കി, യൂസ് ടാമ്പർ ആക്കി, ടാമ്പർ മാനിപ്പുലേറ്റ് ആക്കി, ചോർന്നത്, ദുരൂഹത, ഇങ്ങനെ പല രീതിയിലും എന്നാണ് ഞാൻ എന്റെ വാദം സമർപ്പിക്കുന്നു. എന്റെ എന്റെ ഇരിപ്പുണ്ട്, ഞാൻ നോക്കാം. പക്ഷേ എന്തായാലും അതിൽ ടാമ്പർ എന്നില്ല, അതിൽ മാനിപ്പുലേഷൻ എന്നോ ട്രാൻസ്ഫർ എന്നോ ഇല്ല എന്ന കാര്യത്തിൽ അങ്ങേക്ക് ടാമ്പർ ആണോ എന്ന് തെളിയിക്കാൻ ഫോറൻസിക് വിദഗ്ധർക്ക് സാധിക്കില്ലല്ലോ, അത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. ടാമ്പർ ആണോ യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അത് ടാമ്പർ ആകാം, അതല്ലാതെ സാധാരണഗതിയിൽ ജഡ്ജിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ജഡ്ജി യൂസ് ചെയ്തതാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ, അത് ഫോറൻസിക് വിദഗ്ധരുടെ വിഷയമല്ലല്ലോ. ഇല്ല, എന്റെ വാദം ഞാൻ വെക്കുന്നു. എന്റെ ഇവിടെ അടുക്കിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ആ റിപ്പോർട്ട് ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു, ആ ഫോറൻസിക് റിപ്പോർട്ടിന്റെ കോപ്പി ഉണ്ടായിരുന്നു. ആക്സസ് എന്നാണെന്ന് പോട്ടെ. രണ്ട്, ചോർന്നത് എന്ന് എന്തർത്ഥത്തിലാ പറയുന്നത്? ഇതിൽ നിന്ന് ചോർന്നു, ഈ വിഷ്വൽസോ ബാക്കി കാര്യങ്ങളോ ചോർന്നു എന്ന് എന്താ നമുക്ക് ഉറപ്പുള്ളത്? അപ്പം ചോർന്നു എന്നുള്ളതിന് യാതൊരു തെളിവില്ല. പക്ഷെ ചോർന്നു എന്ന് പറയുന്നത് വൈകാരികപരമായ അല്ല സാർ, ചോർന്നോ എന്ന് അന്വേഷിക്കണമെങ്കിൽ ഈ ഫോറൻസിക് ചെയ്ത ആളോട് ചോദിച്ചാൽ മതി. കോടതി ഒറ്റ കാര്യം, നമ്മള് കോമൺ സെൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, കേൾക്കുന്നവരുടെ കോമൺ സെൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചർച്ച നടത്തലേ. നോക്കൂ, ഇത് ഫോറൻസിക് പരിശോധനക്ക് ഇത് സാധാരണഗതിയിലെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് കോടതി രേഖകളിൽ ഉണ്ടാകണം. പക്ഷേ ഈ പറയുന്ന മൂന്ന് അവസരങ്ങളിൽ കോടതി രേഖയിൽ ഇല്ലാത്ത സമയത്ത് അത് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് കോടതികളിൽ. മൂന്നാമത്തെ കോടതിയിൽ, അതായത് ഇപ്പോഴത്തെ വിചാരണ കോടതിയിൽ, അത് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിവോ ഫോണിൽ 35 മിനിറ്റ്. ഇത് രാഹുൽ തന്നെ ആവർത്തിച്ച് എന്നോട് ഇങ്ങോട്ട് പറയാറുള്ള കാര്യമാണ്. ഈ പറയുന്ന സമയങ്ങളിൽ മൂന്ന് തവണ ഇത് യൂസ് ചെയ്യുകയും ആക്സസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആര്, അതിന് ഉത്തരവാദിത്തമേറ്റാൽ മതി. ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റോ ജഡ്ജിമാരോ ഉത്തരവാദിത്തമേറ്റെടുത്താൽ മതി. അത് ഞങ്ങളായിരുന്നു, ഇന്ന കാരണത്താലാണ് അത് രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയതാണ്. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത് എന്തിനാണ് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത അതിജീവിതയുടെ കാര്യത്തിലുണ്ട്. അതിജീവിതയുടെ ജീവൻ മരണ പോരാട്ടമാണത്. ആയിക്കോട്ടെ, അതിജീവിതയുടെ ബഹുമാനമേ ഉള്ളൂ. നികേഷ് സാർ പറയുന്നത് തന്നെയാണ് പോയിന്റ്. അതായത്, ഇത് ഏത് വിവോ ഫോണിൽ ഇട്ടു എന്നറിയാൻ പാഴൂർ പടി വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഓൾറെഡി ചെയ്ത ഫോറൻസിക്കുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. കാര്യം ഇല്ലാതെ പറ്റില്ലല്ലോ. ഏതെങ്കിലും വിവോ ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിവോ ഫോണിന്റെ നമ്പറോ അല്ലെങ്കിൽ ആ വിവോ ഫോണിൽ യൂസ് ചെയ്യുന്ന സിമ്മോ എല്ലാം
ഫോറൻസിക് റിപ്പോർട്ട് കിട്ടും. എന്റെ വാദം വേറെയാണ്, ഇത് ചെയ്യാതിരിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. കാരണം നാളെ ഈ കേസിൽ പരാജയപ്പെട്ടാൽ അങ്ങനെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോൺസ്പിറസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇതിലെ ചില ഉൾപ്പെട്ട പോലീസുകാർക്കും മറ്റും തടിയൂരാനും കോടതികളെ കരിവാരിത്തേക്കാനുമുള്ള മുൻകൂർ ജാമ്യം എടുത്തു വെക്കുകയാണ്. അതായത് ഇത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താതെ, ഇത് നടന്നിട്ട് മാസങ്ങളായി, ഇത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്താത്തതിന്റെ പിന്നിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കണം, ഇങ്ങനെ ഒരു വടി വെച്ചിരിക്കണം. നാളെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി നേരിട്ടാൽ അതിഭീകരമായ ഗൂഢാലോചന നടന്നത് കാരണം ഞങ്ങൾക്ക് ഇതൊന്നും എടുത്തു കഴിക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ ചോർന്നു എന്നൊരു പ്രിമൈസ് പോലും ഇല്ല, ഇതിന്റെ ഫയലുകൾ ആക്സസ് ചെയ്തു എന്ന പ്രിമൈസ് പോലും ആ റിപ്പോർട്ടിൽ ഇല്ല. ആ ഡിവൈസ് യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഡിവൈസ് യൂസ് ചെയ്തു, അതുകൊണ്ട് ഹാഷ് വാല്യൂ മാറി. ആ ഫയലുകൾ തൊട്ടു ടച്ച്ഡ് ആണെന്ന് പോലും ആരും പറയുന്നില്ല. പക്ഷേ ഈ പുകവറ വേണ്ടത് നാളെ കേസിൽ തിരിച്ചടി ഉണ്ടായാൽ പറയാനൊരു ന്യായത്തിനായി മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അത് നോക്കി 8 മാസത്തിനുള്ളിൽ ഇനിയും കാണാൻ കഴിയും. With MV Nikesh Kumar.